ഞാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാൻ നടക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിയതാ. ഓ തമാശ തമാശ, പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റു കഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? ഒന്ന് മാനുവലേ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവിയത് ഞങ്ങളെ വെറുതെ വിട്. ഓ നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി, ഹായ്. ഹായ് മോളെ, പതുക്കെ. ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ പി ടി ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രാം കാണുന്നേ തോന്നുന്നു. എന്റെ അങ്ങളെ, എത്രാമത്തെ തവണ അങ്ങളെ ഇത് എന്നോട് പറയണേന്ന് അറിയോ? ആണോ, എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റേഴ്സിൽ ബീനാ മോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിനും എഴുതിരി കത്തിച്ചോളാമെന്ന് ഞാൻ നേർന്നിരിക്കുക. വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം. ആയിക്കോട്ടെ. അങ്കിൾ ഇപ്പൊ ആന്റിമാരുടെ കൂടെ നടക്കുന്ന എന്റെ കൂടെ ഓടെ എത്തില്ല. ആര് പറഞ്ഞു? നീ വിചാരിക്കണ പോലെ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. നോക്കാം നോക്കാം. റെഡി നിക്ക്. ഇനി എന്റെ ഫ്ളാറ്റിന്റെ പരിസരത്ത് അങ്ങാൻ കാലുകുത്തിയ ചവിട്ടി എല്ലോടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സാർ. ആരേ ഗീവറീസ്? രാവിലെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്. അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ, ആ ജേക്കബ് സാറിന്റെ വീട്ടിൽ പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ളാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ. ഇങ്ങനെ ഓരോ പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തം താമസിക്കുന്നുണ്ട്. അവന് തല ഉയർത്തി പുറത്തു കടക്കേണ്ടതാന്നൊരു വിചാരം. അതുമില്ല, ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസെ. മാസാമാസം ഇഷ്ടം പോലെ കാശ് അയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ചു നടക്കും. ദാ ഇതും ആരും എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസിനെ എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാർ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്, മാനേജർ സാർ അപ്പോഴേക്കും എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. ആ വലിയ പോരാ സാർ. ശരി, ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി.